ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6-വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പെൺകുട്ടിയെ 3 വയസ്സ് മുതൽ പീഡിപ്പിച്ചിരുന്നുവെന്ന് പോലീസ്. പ്രതി അർജുനെ അല്പസമയത്തിനകം തെളിവെടുപ്പിനെത്തിക്കും. ജൂൺ 30-നാണ് പെൺകുട്ടിയെ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട്. സമീർ, ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് ഇടുക്കിയിൽ നിന്നും. ഇന്നലെ തന്നെ ഈ ഒരു സംഭവം കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ 3 വർഷത്തോളമായി ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രിയ, കഴിഞ്ഞ മാസം 30-നാണ് ഈ പെൺകുട്ടിയെ ഷോൾ കഴുത്തിൽ കുരുങ്ങി വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കളിക്കുന്നതിനിടയിൽ പെൺകുട്ടി ഇത്തരത്തിൽ ഷോൾ കുരുങ്ങി മരിച്ചതാണ് എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു ആദ്യം പോലീസും നാട്ടുകാരുമെല്ലാം തന്നെ വീട്ടുകാരുൾപ്പെടെയുള്ളവർ. എന്നാൽ പിന്നീട് പോലീസ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയതിലാണ് ഈ പെൺകുട്ടി നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതും, ഒപ്പം തന്നെ സംഭവം ഷോൾ കുരുങ്ങിയുള്ള മരണമല്ല കൊന്നു കെട്ടി തൂക്കിയതാണ് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പരിശോധനയും അന്വേഷണവും എല്ലാം തന്നെ തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ സന്ധ്യയോടുകൂടി അവരുടെ അയൽവാസിയായിട്ടുള്ള 22-കാരനായിട്ടുള്ള അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരന്തരം പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നുവെന്നും താൻ കൊന്നു കെട്ടി തൂക്കിയതാണ് എന്നുള്ള കാര്യം പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് 3 വയസ്സ് മുതൽ ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ പ്രതി പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, വണ്ടിപ്പെരിയാറിലെ ചുരക്കുളത്തെ എസ്റ്റേറ്റിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത്. തൊട്ട് അരികിൽ തന്നെയാണ് ഈ പ്രതിയായിട്ടുള്ള അർജുനൻ താമസിച്ചു വന്നിരുന്നത്. തോട്ടം തൊഴിലാളികളാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. രാവിലെ അവർ തോട്ടങ്ങളിലേക്ക് പോകും, അവിടുന്ന് വൈകി സന്ധ്യയോടുകൂടിയാണ് തിരിച്ചെത്തുകയും ചെയ്തത്. ഈ സമയങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായിക്കൊണ്ട് ഈ പെൺകുട്ടിയെ ഈ യുവാവ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിരുന്നു എന്നുള്ള കാര്യം ആണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരിക്കുന്നു. പ്രതിയെ വൈകാതെ തന്നെ ഈ ചുരക്കുളത്തുള്ള ലയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവിടെ തെളിവെടുപ്പ് നടത്തും. ഈ പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നറിഞ്ഞതോട് കൂടി തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം എത്തുകയും പിന്നീട് പോലീസ് അവരെല്ലാം തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പേർ എത്തുമ്പോൾ ഒരുപക്ഷേ വലിയ രീതിയിലുള്ള ഒരു ഈ പ്രതിക്കെതിരായിട്ടുള്ള അക്രമം ഉൾപ്പെടെയുള്ള സാധ്യത നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ ഇവിടെ കൊണ്ട് മാറ്റിയിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ പ്രതിയെ ഇവിടെ കൊണ്ടുവരികയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് പ്രതി ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറയുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറെ കൊടും ക്രൂരകൃത്യമായിട്ടുള്ള ഒരു സംഭവമാണ് പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. 6-വയസ്സുകാരായിട്ടുള്ള പെൺകുട്ടിയെ 22-കാരനായിട്ടുള്ള അയൽവാസിയായിട്ടുള്ള അർജുൻ എന്ന യുവാവ് ക്രൂരമായി പീഡിപ്പിക്കുകയും കൊന്ന് കെട്ടിത്തൂക്കുകയും ചെയ്തിരിക്കുന്നു. നാടിനെ നടുക്കിയ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജൂൺ 30-ന് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുകയും അത് സ്വാഭാവികമായി ആ പെൺകുട്ടിയുടെ കളിക്കുന്നതിനിടയിൽ ഷോൾ കുരുങ്ങിയുള്ള മരണമാണ് എന്ന് ആ ഒരു നിഗമനത്തിലായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലും, തുടർന്ന് പെൺകുട്ടി ഷോൾ കുരുങ്ങിയുള്ള മരണമല്ല അത് കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നുള്ള കണ്ടെത്തലും ഉണ്ടാവുകയും തുടർന്നുള്ള അന്വേഷണത്തിലുമാണ് അർജുൻ അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും ഏറെ ഖേദകരമായ, ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഉണ്ടായിരിക്കുന്നത്. പ്രതിയെ അല്പസമയത്തിനകം തന്നെ ചുരക്കുളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. പ്രിയ, ശരി, സബീറാണ് വിവരങ്ങൾ നൽകിയത്.